ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പാരമ്പര്യ സുറിയാനി ഗീതം. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യകാലങ്ങളിൽ നമ്മുടെ എല്ലാം ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരുന്ന വിശുദ്ധ കുർബാന സുറിയാനി ഭാഷയിലായിരുന്നു. ഒരുപക്ഷെ അന്ന് അതിൻ്റെ അർത്ഥമൊന്നും നമ്മുടെ മാതാപിതാക്കന്മാർക്കൊന്നും മനസ്സിലായിട്ടല്ലെങ്കിലും അതിലൂടെ വരുന്ന ആ വലിയ കൃപ ആമേൻ പറയുമ്പോൾ അവർ അനുഭവിച്ചിരുന്നു. എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ വല്യപ്പൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലെ ആ കുർബാനയെ പറ്റി അവരൊക്കെ പറയുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അവർക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ട് കന്തീശയാണ്, അവർക്കെല്ലാവർക്കും അതറിയാം. ബാക്കി പാട്ടുകളൊന്നും അവർക്കറിയില്ല. എങ്കിലും അവരെല്ലാവരും ആ വിശുദ്ധ കുർബാനയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. ഭാഷയേക്കാളൊക്കെ, ഭാഷയ്ക്കപ്പുറമൊക്കെ അതിൽ നിന്ന് വരുന്ന കൃപ അവരനുഭവിച്ചിരുന്നു. ഇന്നും സുറിയാനി ഗീതങ്ങൾ ഇഷ്ടപ്പെടുന്ന അനേക ആയിരങ്ങളുണ്ട്. പല രൂപതയിൽ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ അൽമായരിലേക്കൊക്കെ ആ സുറിയാനി ഭാഷയുടെയൊക്കെ അർത്ഥം പഠിക്കാൻ വേണ്ടിയൊക്കെ പല കാര്യങ്ങൾ രൂപത അറേഞ്ച് ചെയ്യുന്നുമുണ്ട്. സിറിൽ തയ്യിലച്ചൻ മനോഹരമായ ശബ്ദത്തിലൂടെ പാരമ്പര്യ സുറിയാനി ഗീതം നമുക്ക് വേണ്ടി ആലപിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഈശോയെ ആരാധിക്കുന്ന ഗീതമാണ് നമ്മളിപ്പോൾ കേൾക്കുക. നമുക്കറിയാം, അനാദി മുതലേ പിതാവായ ദൈവത്തിൻ്റെ കൂടെ ഉള്ളയാളാണ് പുത്രനായ ക്രിസ്തു. അതുകൊണ്ട് ചില പാഷണ്ഡതകൾ തന്നെ നമുക്കറിയാം, പിതാവ് ഒരു ഒരു പിരമിഡ് രൂപത്തിൽ ദൈവത്തെ ചിത്രീകരിക്കുന്ന പാഷണ്ഡതകൾ, പിതാവ് ഏറ്റവും പൊക്കത്തിൽ, പുത്രൻ കുറച്ച് താഴെ, പരിശുദ്ധാത്മാവ് ഏറ്റവും താഴെ, അതിനെ എല്ലാ സഭാപിതാക്കന്മാരെല്ലാം ശക്തയുക്തം എതിർത്തിട്ടുണ്ട്. കാരണം ഇത് മൂന്നും ത്രിത്വം എങ്കിലും അത് ഒന്നാണെന്നും അവരിൽ ആരും വലുതോ ആരും ചെറുതോ അല്ലെന്നും സഭാപിതാക്കന്മാരും സഭയും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ക്രിസ്തുവിനെ, മനുഷ്യനായി വന്നതിൻ്റെ ചരിത്രവും നമുക്കറിയാം. എന്തുകൊണ്ടാണ് ക്രിസ്തു മനുഷ്യനാകേണ്ടി വന്നത്? രക്തം ചിന്താതെ പാപമോചനം ഇല്ല. പാപം അത്രയും വലുതായിരുന്നു. ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യൻ, പാപിയായ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. എന്നാൽ ഈ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ഒരു മറ്റൊരു മൃഗത്തിൻ്റെയോ മറ്റൊരു മനുഷ്യൻ്റെയോ രക്തത്തിന് വില പോരാ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ നമ്മൾ കാണുന്നത് പുത്രൻ പാപം ചെയ്യാതെ ദൈവം തന്നെ മനുഷ്യനായി വരികയും ദൈവം ദൂരെ നിന്നിട്ട് ഞാൻ ദൈവമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനായി ജനിക്കുകയും മനുഷ്യനായി വളരുകയും മനുഷ്യൻ്റെ സർവ്വ വേദനകളും അനുഭവിക്കുകയും മനുഷ്യൻ്റെ സർവ്വ അപമാനങ്ങളിലും കൂടെ നിൽക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹം. അപ്പം ഈ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഈരടികളിലൂടെ ഇതെല്ലാം വരണം, മനുഷ്യനും ദൈവവുമായ ക്രിസ്തു, അത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി ബലിയായി തീർന്ന ക്രിസ്തു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ഈ മനോഹരമായ ട്രഡീഷണൽ ഗാനം നമുക്ക് ശ്രവിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാഗീതമാണ് നമ്മൾ അടുത്തതായി നമ്മൾ കേൾക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗം. നമ്മുടെ അടിസ്ഥാനപരമായ കാര്യം തന്നെ ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. കൂദാശകളും ആരാധനയും നിറഞ്ഞ ജീവിതമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന, നമുക്കറിയാം ഈശോയുടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏറ്റുചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നിത്യസ്തുതിക്ക് യോഗ്യമായ ദിവ്യകാരുണ്യമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിന്നീട് ഈ ഗാനത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പിതാവായ ദൈവത്തിൻ്റെ പല മുഖങ്ങൾ, യഹോവയായ ദൈവം, റാഫായൻ ദൈവം, സൗഖ്യം നൽകുന്ന എൻ്റെ ദൈവം, ഷമ്മായൻ ദൈവം, കൂടെയിരിക്കുന്ന എൻ്റെ ദൈവം, ശാലോമൻ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവായ ദൈവം, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം നമ്മൾ ഈ അവസ്ഥയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പല സ്നേഹത്തിൻ്റെ മുഖങ്ങളെ കണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റണം. കർത്താവിൻ്റെ, യേശുവിൻ്റെ മുഖങ്ങളാണ് പിന്നീട് കരുണാർദ്രനായ ദൈവം, സ്നേഹത്തിൻ്റെ ഉറവിടം, ഉത്ഥിതനായ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ പല മുഖങ്ങളാണ് അതിൻ്റെ ചരണത്തിലേക്ക് വീണ്ടും വരിക. അപ്പോൾ നമ്മൾ ഈ പാട്ട് മുഴുവൻ ആ ആരാധനാഗീതം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പാടാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ഈ ഗാനം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങളായി ഈ ഗാനസമയം മാറട്ടെ. പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനേ ആരാധന, പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനേ ആരാധന, പരിശുദ്ധനാം അമർത്യനെ ആരാധന, നിത്യസ്തുതിക്കുന്നു യോഗ്യമായിടും ദിവ്യകാരുണ്യമേ ആരാധന. ഓ
പറയാം ദൈവമേ ആരാധന, റാഫായിൻ ദൈവമേ ആരാധന, ക്ഷമായിൻ ദൈവമേ ആരാധന, ശാലോമിൻ രാജനെ ആരാധന. പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനെ ആരാധന, പരിശുദ്ധനാം ദൈവമേ ആരാധന, പരിശുദ്ധനാം ബലവാനെ ആരാധന, പരിശുദ്ധനാമത്തിനെ ആരാധന, നിത്യസ്തുതിക്കെന്നും യോഗ്യമായിടും ദിവ്യകാരുണ്യമേ ആരാധന. പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സെലക്ഷനാണ് പരിശുദ്ധ കന്യാമറിയെന്ന് നമുക്കറിയാം. പ്രേഷിതരുടെ രാജ്ഞിയെന്നും മലാഖമാരുടെ രാജ്ഞിയെന്നും അപ്പസ്തോലന്മാരുടെ രാജ്ഞിയെന്നും തിരുസഭയുടെ രാജ്ഞിയെന്നും എല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയും. മാതാവിനെ പോലെ വിശേഷണമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ എല്ലാ മാസവും തിരുനാൾ ആഘോഷിക്കുന്ന ഒരേ ഒരാളും പരിശുദ്ധ കന്യാമറിയുമാണ്. ബാക്കിയെല്ലാ വിശുദ്ധർക്കും ഒരു ജനനവും ഒരു മരണവും രണ്ട് ദിവസമേ തിരുനാളുള്ളൂ. മാതാവിന് എല്ലാ മാസവും തിരുനാളാണ്. ലോകത്തിൽ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ആ പേരുകളിൽ അറിയപ്പെടുന്നു. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിമ മാതാവ്, ലൂർദി പ്രത്യക്ഷപ്പെട്ട ലൂർദ് മാതാവ്, വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ടപ്പോൾ വേളാങ്കണ്ണി മാതാവ്, ഇങ്ങനെ എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുവിലേക്ക് ജനങ്ങളെ അടുപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ പാഷണ്ഡതകളെ തകർക്കാനുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പാപത്തിൽ മുഴുകിയ ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, ഇവിടെയെല്ലാം മാതാവിന് അതാത് നാടിൻ്റെ പേരുമാണ്. അങ്ങനെ സ്വർഗീയ രാജ്ഞിയായി, ഭൂലോക രാജ്ഞിയായി, ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ജീവിക്കുന്ന ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനം അനീഷച്ചൻ്റെ രചനയാണ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, ആദ്യം മുതലേ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത കന്യാമ്പേ, ദൈവപുത്രൻ്റെ അമ്മേ വിമലെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങേക്ക് സ്തുതി കീർത്തനങ്ങൾ പാടുന്നു. ആരാധിക്കുകയല്ല കേട്ടോ, ഇത് കേൾക്കുമ്പം ഏതെങ്കിലും മറ്റ് സമൂഹങ്ങൾ ഒരിക്കലും മാതാവിനെ ആരാധിക്കുകയാണെന്ന് ഓർക്കല്ല്. നമ്മളെല്ലാവരും നമ്മളോട് ജീവിക്കുന്ന ഒരു നല്ല ആളെ പോലും നമ്മൾ നന്മയാണെങ്കിൽ നന്മയാണെന്ന് പറയും. അത് നിങ്ങൾ മിടക്കര അല്ലെങ്കിൽ നീ മിടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഏറ്റവും ത്രിത്വം ബഹുമാനിച്ച മലാഖമാർ വന്ന് കൈകൂപ്പി, ഗബ്രിയേൽ ദൂതൻ കൃപ നിറഞ്ഞവളെ എന്ന് മുന്നിൽ കൈകൂപ്പിയെങ്കിൽ അതിനേക്കാളും വലിയ മനുഷ്യരല്ലോ നമ്മളാരും.
പരിശുദ്ധ കന്യ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ ഉത്തരമാണ്, സ്വർഗത്തിൻ്റെ ലക്ഷ്യമാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. കാരണം ഈശോയുടെ ജനനത്തിന് യേസു പറഞ്ഞ അവരമ്മയാണ്. അപ്പോൾ ആ കന്യകയെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ ഈ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചിന്നും നീ നയിക്കണമേ.
നല്ല നല്ല ഗാനങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് തുടക്കമായിട്ടും കുർബാന സ്വീകരണത്തിനും എഴുതിയ ജോസഫ് നരുതൂക്കിലച്ഛൻ്റെ മറ്റൊരു ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോവുക. ഈശോയെ നീ പകുത്തു നൽകിയ അപ്പം എൻ കൈകളിൽ, മാനസങ്ങൾക്കെന്നും ജീവൻ നൽകുന്ന അപ്പം. അച്ഛൻ വളരെ നല്ല സംഗീതം ചെയ്ത് നല്ല ലിറിക്സോടുകൂടി ഈ ഗാനം നമുക്ക് നൽകുമ്പോൾ, ഈശോ തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് നൽകുന്ന ആ സ്നേഹത്തെ നമ്മൾ കാണാതെ പോകരുത്. ഇന്നും അനേകം നല്ല മനുഷ്യർ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ വന്ന സൗഖ്യം, മനസ്സിന് വന്ന സൗഖ്യം, ആത്മാവിന് വന്ന സൗഖ്യം ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ സ്നേഹം മുറിച്ച് തരുന്ന സ്നേഹം, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളും മുറിയപ്പെടുന്നുണ്ട്. പല കൂടുതലും നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും വിവിധ തരത്തിൽ മുറിയപ്പെടുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ മുറിയപ്പെടലായി മാറി, ഈശോ നൽകിയ ആ സൗഖ്യത്തിൻ്റെ മുറിയപ്പെടലായി മാറി, ഈശോയെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയാനും അത് സൗഖ്യമായി മാറാനും ഈ ഗാനം നമ്മളെ സഹായിക്കട്ടെ. ഭക്തിപൂർവ്വം നമുക്ക് ഈ ഗാനത്തിൻ്റെ ഇരടികൾ കേൾക്കാം. പകുത്തു നൽകിയ അപ്പമെൻ കൈകളിൽ, മാനസങ്ങൾക്കെന്നും സൗഖ്യം നൽകും ജീവദായക, എൻ്റെ കരം പിടിക്കുന്നവൻ, എന്നെ തോളിലേറ്റുന്നവൻ, ഊരിരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാലും നടത്തുന്നവൻ ഈശോയേ, ഈശോയേ നീ പകുത്തു നൽകിയ അപ്പമെൻ കൈകളിൽ, മാനസങ്ങൾക്കെന്നും സൗഖ്യം നൽകണേ ജീവദായക. ായി നീയണ
കിഴുന്നിതാ. പകുത്തു നൽകിയ അപ്പമെൻ കൈകളിൽ മാനസങ്ങൾക്കെന്നും സൗഖ്യം നൽകും ജീവദായക. എന്റെ കരം പിടിക്കുന്നവൻ, എന്നെ തോളിലേറ്റുന്നവൻ, ഊരിരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാലും നടത്തുന്നവൻ ഈശോയേ, ഈശോയേ. നീ പകുത്തു നൽകിയ അപ്പമെൻ കൈകളിൽ മാനസങ്ങൾക്കെന്നും സൗഖ്യം നൽകും ജീവദായക. പിതാവായ ദൈവത്തെയും ത്രിത്വത്തെയും ആരാധിച്ചുകൊണ്ട് നമ്മൾ ഗാനങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഈശോ സ്നേഹാർദ്രനായി ഈശോ മുറിക്കപ്പെട്ട ഗാനം നമ്മൾ കേട്ടു. നമുക്ക് മുറിച്ച് നൽകിയ ഗാനത്തെ നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന എപ്പിസോഡായി ഇത് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ പ്രാർത്ഥനയിൽ ഓർക്കാം. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമല്ലയും. പഴയ നിയമത്തിൽ അണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹരോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമല്ലയും.